വർക്കലയിലെ ഒരു വീട്ടിലെ അഞ്ചു പേരുടെ മരണത്തിന് ഇടയാക്കിയ തീപിടുത്തം കാർപോർച്ചിലെ സ്വിച്ച് ബോർഡിലുണ്ടായ തീപ്പൊരിയിൽ നിന്നാണെന്ന് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട്. സ്വിച്ച് ബോർഡിൽ നിന്ന് കേബിൾ വഴി തീ ഹാളിലേക്ക് എത്തുകയായിരുന്നു. അവിടെ തീ പടരുവാൻ തക്ക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ തീ ആളിക്കത്തി. 62 വയസ്സുകാരനായ പച്ചക്കറി വ്യാപാരി പ്രതാപൻ, 53-കാരിയായ ഭാര്യ ഷേർലി, മകൻ അഖിൽ, മകൻ നിഖിലിന്റെ ഭാര്യ അഭിരാമി, ഇവരുടെ മകൻ റയാൻ എന്നിവരാണ് ഈ മാസം 8 ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത്. നിഖിലിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂത്ത മകൻ രാഹുൽ വിദേശത്തായിരുന്നു. വീട് മുഴുവൻ AC ഘടിപ്പിച്ചതിനാൽ വെന്റിലേഷൻ സൗകര്യം ഇല്ലാതിരുന്നു. അതുകൊണ്ട് തന്നെ പുക പുറത്തേക്ക് പോയില്ല. തീയുടെ തീവ്രത കൂടിയതോടെ ഫാൾസ് സീലിംഗ് ഉരുകി വീണു. ഇതോടെ വീട്ടിലാകെ പുക നിറഞ്ഞു. പുകയും ചൂടും അടിച്ച് ഉണർന്നു വന്ന വീട്ടുകാർ മുറിയുടെ വാതിൽ തുറന്നതോടെ അവിടേക്കും വിഷപ്പുക പടർന്നെന്നും അത് ശ്വസിച്ചതാണ് മരണകാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹാളിൽ തങ്ങി നിന്ന പുക മുഖത്തേക്ക് ശക്തിയായി വീശിയതിനെ തുടർന്ന് വാതിൽ തുറന്ന ഉടൻ ഇവർ നിലത്ത് വീണിരിക്കാം. വാതിലിന് സമീപം എല്ലാവരെയും കണ്ടെത്തിയത് അതിനു തെളിവാണ്. വാതിൽ തുറക്കുന്നത് അപകടമാണെന്ന് കരുതിയാകും അമ്മയും കുഞ്ഞും ശുചിമുറിയിൽ പ്രവേശിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. താഴത്തെ ഹാളിലെ ജനൽപ്പടി കത്തിയതിനെ തുടർന്നാണ് അതിനോട് ചേർന്ന കാർപോർച്ചിലിരുന്ന ബൈക്കുകളിലേക്കും തീ പിടിച്ചത്. പോർച്ചിലെ സ്വിച്ച് ബോർഡ് ഉരുകി ഒളിച്ച നിലയിലായിരുന്നു. കേബിൾ ഇടുന്ന പൈപ്പ് ഹാളിൽ TV സ്റ്റാൻഡിന് സമീപത്തുകൂടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം കത്തിയ നിലയിലായിരുന്നു. ഹാളിലെ തീപിടുത്തത്തിന്റെ തീവ്രത പോർച്ചിലായിരുന്നു. റൂമിലെ കട്ടിലിനും മെത്തയ്ക്കും തീ പിടിച്ചില്ല എന്നതും റിപ്പോർട്ടിലുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. വീട്ടിലെ CCTV ക്യാമറ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന അന്തിമ നിഗമനത്തിലേക്ക് എത്തുവാൻ സാധിക്കൂ. ഗുരുതരമായി പൊള്ളലേറ്റ് 22 ദിവസമായി ആശുപത്രിയിൽ കഴിയുന്ന നിഖിൽ സംസാരിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതേയുള്ളൂ. മൊഴിയെടുത്തെങ്കിലും അപകട കാരണത്തിലേക്ക് തെളിവ് ലഭിക്കുന്ന വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെന്നാണ് നിഖിൽ അവശതയിലും മൊഴി നൽകിയത്. അയൽവീട്ടിൽ നിന്ന് ഫോൺ വന്നപ്പോഴാണ് തീപിടുത്തം അറിയുന്നത്. വീടിന് പുറത്ത് പുകയും തീയും ഉയരുന്നതാണ് ആദ്യം കണ്ടതെന്നും പോലീസിന് മൊഴി നൽകി. മൊബൈലിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തീ പടരുന്നത് കണ്ടു. തുടർന്ന് ഭാര്യയെയും കുട്ടിയെയും ബാത്റൂമിലേക്ക് മാറ്റി. വാതിലിനടുത്തേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ലെന്നും നിഖിലിന്റെ മൊഴിയിൽ പറയുന്നു. വർക്കലയിലെ വൻ ദുരന്തം ആ വീട്ടിൽ അവശേഷിപ്പിച്ച ഏകയാൾ നിഖിലാണ്. ഭാര്യയും കുഞ്ഞും അച്ഛനും അമ്മയും സഹോദരനും മരിച്ച നിഖിൽ അതീവ ദുഃഖിതനാണ്. ഇപ്പോൾ 1 മുമ്പാണ് വർക്കലയിലെ ഇരുനില വീടിന് തീ പിടിച്ച് 8 പ്രായമുള്ള കുഞ്ഞടക്കം ഒരു കുടുംബത്തിലെ 5 ദാരുണമായി കൊല്ലപ്പെട്ടത്. വർക്കല ദളവാപുരം സ്വദേശിയായ പച്ചക്കറിക്കട നടത്തുന്ന പ്രതാപനും ഭാര്യ ഷേർലിയും ഉൾപ്പെടെ 5 തീപിടുത്തിൽ മരണപ്പെടുകയായിരുന്നു. സംഭവത്തിൽ DIG R നിശാന്തിനിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. വർക്കല DYSP നിയാസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. പുക ശ്വസിച്ചതും ചൂടുമാണ് 5 മരിക്കുവാൻ കാരണമെന്നാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതിനിടെ ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിന് പുറമെ ഇലക്ട്രിക് ഇൻസ്പെക്ടറിന്റെയും പോലീസിന്റെ ഫോറൻസിക് വിദഗ്ധരുടെയും അന്തിമ റിപ്പോർട്ട് കൂടി സംഭവത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ഇതുകൂടി ലഭിക്കുന്നതോടെ അപകടത്തിന്റെ കാരണം വ്യക്തമാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.